ഇറ്റ് ഈസ് എ ഗ്രേസ് ഓഫ് ഗോഡ് ടു സഫർ. ഇത് ഒരു വരം തന്നിരിക്കുകയാണ്. എന്തെങ്കിലും ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല, ഒരു വരവും, പ്രത്യേക ഇഷ്ടം തോന്നിയിട്ട്. ചിലവരോട് ദൈവത്തിനൊരു പ്രത്യേക ഇഷ്ടം തോന്നും. ഗോഡ് വിൽ ലൈക്ക് സം പീപ്പിൾ മോർ ദാൻ അതേഴ്സ്. അങ്ങനെയുള്ളവരൊക്കെയാണ് രക്തസാക്ഷികളാവുന്നത്. എവറി വൺ കനോട്ട് ബിക്കം എ മാർട്ടയർ ഫോർ ദ സേക്ക് ഓഫ് ക്രൈസ്റ്റ്. But God, if God loves them, God will be, make them martyrs for the sake of Christ. ദൈവത്തിന് ഒരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അയാളെ രക്തസാക്ഷിയായി ദൈവം ഉപയോഗിക്കും. ശരിയോ തെറ്റ? അങ്ങനെയാണ് പൗലോസും പത്രോസൊക്കെ രക്തസാക്ഷികളായത്. They have the grace when they are being going to be killed. അവരെ കൊല്ലുന്ന സമയത്തും ദൈവത്തിന്റെ കൃപ അവരുടെ മേലുണ്ട്, അല്ലെങ്കിൽ അവർ നിലവിളിച്ചാണ്. അവരെന്തുകൊണ്ടാണ് നിലവിളിക്കാത്ത? അവരതിന് കീഴ്പ്പെട്ടെന്ന്, അവരുടെ മേൽ ആ വരം ലഭിച്ചിരിക്കുകയാണ്. They have been given the grace to become martyr for the sake of Christ. യേശുവിന് വേണ്ടി മരിക്കാനായിട്ടുള്ള ഒരു കൃപ അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അതർവൈസ് ദേ വിൽ റിജക്ട് ജീസസ്. അല്ലെങ്കിൽ അവർ യേശുവിനെ തള്ളിപ്പറഞ്ഞേനെ. ഇന്നും നമ്മൾ കാണുന്നില്ല യേശുവിനെ തള്ളിപ്പറയുന്നു അല്ലേ? അവർ തള്ളിപ്പറയുന്നത് അവർക്ക് കൃപ ലഭിച്ചു. ലൈക്ക് വൈസ് സം പീപ്പിൾ ആർ ഗിവൻ ദ ഗ്രേസ് ടു ക്യാരി ദർ ക്രോസ്. അവരുടെ പ്രശ്നത്തെ സന്തോഷത്തോടെ വഹിക്കാനുള്ളൊരു കൃപ ലഭിച്ചിരിക്കുകയാണ് ചിലവർക്ക്. ചിലവർക്ക് ആ കൃപ ലഭിച്ചില്ല. കൃപ ലഭിക്കാത്തവരെന്ത് ചെയ്യും? പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രശ്നമാണ്. What is Philippians 1:29? ഒന്നും കൂടെ വായിച്ച്. ദൈവം തന്നെ നിങ്ങളുടെ വിഷയം വെച്ചതാണ്. പഠിക്കാൻ പുകുത്തിയില്ല അല്ലേ? മാർക്ക് കിട്ടുന്നില്ല, ഇത് ദൈവം തന്നെ വെച്ചതാണ്. മാർക്ക് കിട്ടുന്നില്ല. യു ആർ സ്റ്റഡിങ് ബട്ട് യു ആർ നോട്ട് ഗെറ്റിംഗ് എനി മാർക്സ്. ഇത് ദൈവം തന്നെ വെച്ചതാകുന്നു. You are trying to marry but no marriage is taking place. Vivaham nokunu onnu nadakkunnilla. Vivaham kaniyu makkal undagunnilla. Appo idakka enna aalkarra vishayangal alle kadangal undu. Idellam deivam thanne vechathagunnu. Ningala jeevithathilulla chila paarthichittu vedanagal pogunnilla. You have been praying for many years but the pain is still there. You have been looking for a marriage or seeking children, no children and no marriage. You have been trying to build a house but still in the rented house. നിങ്ങള് ഒരു വീട് പണിയാനായിട്ട് നോക്കുന്നു, പക്ഷെ ഇപ്പോഴും വാടക വീട്ടില്. ഇത് ദൈവം തന്നെ വെച്ചതാകുന്നു. അപ്പൊ അതിൽ നിന്ന് വിടുതൽ എങ്ങനെ കിട്ടും? When you know the truth that this has been placed by God, വിടുതൽ കിട്ടണമെങ്കിൽ ഇത് ദൈവം തന്നെ വെച്ചതാകുന്നു. അതെന്തിന് വേദനിപ്പിക്കാനല്ല, ഒരു വരവാണ്. ഐ ഹാവ് ഗിവൺ ദ ഗ്രേസ് ടു ക്യാരി ദ ക്രോസ്. കുരിശിനെ വഹിക്കാനുള്ള ഒരു കൃപ എനിക്ക് കിട്ടി. ഇല്ലെന്നാർക്കെങ്കിലും പറയുമോ? ഐ ലൈക്ക് പീപ്പിൾ ഹേറ്റിംഗ് മീ. ആൾക്കാരെന്നെ വെറുക്കുന്ന എനിക്കിഷ്ടമാണ്. കാര്യം എന്താണ്? എന്നെ എത്രത്തോളം വെറുക്കുകയാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമാണ്. കാര്യം കുരിശിൻ്റെ ബലം കൂടട്ടെ. ഐ ലൈക്ക് പീപ്പിൾ റിജക്റ്റ് മീ. എന്നെ ആൾക്കാർ തള്ളുവാണെങ്കിൽ നീ കൊള്ളത്തില്ലെന്ന് പറയാൻ എനിക്ക് അത്ര ഇഷ്ടമാണ്. കാര്യം കുരിശിൻ്റെ വെയിറ്റ് കൂടുകയാണ്. എല്ലാം പിടികിട്ടിയ. ഐ വോണ്ട് ടു ക്യാരി ദ ക്രോസ് മോർ ആൻഡ് മോർ. കൂടുതൽ കുരിശ് എനിക്ക് വഹിച്ചുകൊണ്ടേയിരിക്കണം. ഇതിങ്ങനെ ആരെങ്കിലും പറയുമോ കുരിശ് വഹിക്കാൻ ഇഷ്ടമുള്ളൂ? ഇത് വരമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ കുരിശ് വഹിക്കാൻ? വിൽ എനിവൺ ലൈക്ക് ടു ക്യാരി ദ ക്രോസ്? ബട്ട് വൈ ഐ എം സെയിങ് ഐ ലൈക്ക് ടു ക്രോസ്? എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് കുരിശ് വഹിക്കാൻ ഇഷ്ടമാണെന്ന്? കാര്യം ഇതൊരു വരവാണ്. ശുശ്രൂഷയിൽ വെളിപ്പെടാനുള്ള ഒരു വരവാണ്. ഇഫ് യു വോണ്ട് ടു ഹാവ് ദ നയൻ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് യു ഹാവ് ടു ക്യാരി ദ ക്രോസ്. നിങ്ങൾക്ക് 9 കൃപാവരത്തിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നിങ്ങൾ കുരിശ് വഹിച്ചേ പറ്റത്തുള്ളൂ. എത്ര പേർക്ക് പിടികിട്ടി? നിങ്ങൾക്ക് 9 കൃപാവരത്തിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ ദൈവം വെച്ച കുരിശിനെ എടുത്ത് മാറ്റരുത്.
സന്തോഷമില്ല. സോ വെൻ ദ പ്രോബ്ലം കംസ് യു റിജോയ്സ്. ദാറ്റ് ഈസ് എ ക്രോസ് ദാറ്റ് ഗോഡ് ഹാസ് പ്ലേസ്ഡ് ഇൻ യുവർ ലൈഫ് ആൻഡ് യു റിജോയ്സ്. വെൻ യു റിജോയ്സ് ഇറ്റ് വിൽ എക്സ്പ്ലോഡ്. ഇങ്ങനെയാണ് വിടുതൽ കിട്ടുന്നത് കേട്ടോ. എനിക്ക് വിടുതലിന്മേൽ വിടുതലാണ്. എത്ര പേർക്കറിയാം? എനിക്കെന്നും കുരിശുണ്ട്, ആ കുരിശിന്മേൽ വിടുതൽ. ചുമ്മാ പറയല്ല. വിൽ എനിവൺ ടെൽ ലൈ ബൈ ടേക്കിംഗ് ദ ബൈബിൾ? ബൈബിൾ എടുത്തുകൊണ്ട് ആരെങ്കിലും കള്ളം പറയുമോ? എവ്രി ഡേ ഐ ഹാവ് ക്രോസ്, ബട്ട് എവ്രി ഡേ ഐ സീ മോർ മിറക്കിൾസ്. എന്നും എനിക്ക് കുരിശുണ്ട്, പക്ഷെ എന്നും അതിനേക്കാളും വിടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് എൻ്റെ രഹസ്യം. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നമുണ്ടല്ല, അത് ഒരു ദൈവം വെച്ച ഒരു വരവാണ്. നിങ്ങളുടെ ശരീരത്തെ വേദനയുണ്ടല്ലോ, പാർത്തിച്ചിട്ട് മാറാത്ത, അതൊരു വരവാണ്. അത് അവന് നോക്കില്ല, അവനാ വരവില്ല. ഡോണ്ട് ലുക്ക് അറ്റ് ദാറ്റ് പേഴ്സൺ. ദാറ്റ് പേഴ്സൺ ഹാസ് നോട്ട് ഗിവൺ ദ ഗിഫ്റ്റ് ടു സഫർ. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ടു സഫർ. കഷ്ടത സഹിക്കുന്നത് ഒരു വരവാണ്. സന്തോഷമുണ്ടോ? ഞെരുക്കത്തിലിരിക്കുന്നത് ഒരു വരവാണ്. ഉടനെ പോയി ലോൺ എടുക്കല്ലേ കേട്ടാ. ദൈവം ഞെരുക്കം തരും. ഉടനെ പോയി ആ ഞെരുക്കത്തെ ദൈവത്തെ ഓവർടേക്ക് ചെയ്യല്, ലോൺ എടുത്ത് ഇവനെ പിടികിട്ടിയ. ദൈവം ഞെരുക്കം തരുന്ന എന്തിനാണ്? അവൻ അതിനകത്തുനിന്നുകൊണ്ട് ഒരു വലിയ 9 കൃപാവരം പുറത്തെടുക്കാനാണ്. ഇവനെ പിടികിട്ടിയ. സഹായം ചോദിച്ചാൽ പോയി, ഇതിൽ സന്തോഷമില്ലെങ്കിൽ പോയി, കഷ്ടതയിൽ സന്തോഷമില്ലെങ്കിൽ 9 കൃപാവരം പോയി. കൃപാവരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വിൽ ബി ഡിക്രീസിങ് ഇഫ് യു റിജക്ട് ദ സഫറിങ്. കഷ്ടത നിങ്ങൾ വേണ്ടെന്ന് വെക്കും തോറും എന്ത് ചെയ്യും? നിങ്ങളുടെ അഭിഷേകം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്? 3-4 പേർക്കേ ഉള്ളല്ലോ ഇവിടെ ആഗ്രഹം. നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഈ കഷ്ടതയെ സന്തോഷത്തോടെ സ്വീകരിക്കും. വാഗൊണ്ട് പറയുകയില്ല, പ്രാക്ടിക്കലാക്കണം. എത്ര പേർക്ക് മനസ്സിലായി? ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് മോർ അനോയിന്റിങ് ആൻഡ് ഗെറ്റിംഗ് മോർ പവർ ആൻഡ് ഫോർ ദ പവർ ദാറ്റ് ഹാസ് ബീൻ ഇൻസ്റ്റോൾഡ് ഇൻ യുവർ ഹാർട്ട് ടു എക്സ്പ്ലോഡ്. നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞെന്താണ്? നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശക്തി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. അത് പുറത്തേക്ക് വരുന്നില്ല. പുറത്ത് വന്നു കഴിഞ്ഞാൽ വിടുതലായി. എന്താ പുറത്തു വരാത്തത്? ഈ ശക്തി എവിടെ വെച്ചിരിക്കണം? അതിന് താഴോട്ടുള്ള വായരും, അപ്പോൾ എല്ലാം തീരും. തൊട്ട് താഴത്ത് 2 Corinthians 4:7. So what is he saying? 2 Corinthians chapter 4. But we have this treasure in earthen vessels, that the excellence of the power may be of God and not of us. അപ്പോൾ ഈ നിങ്ങളുടെ ഈ ശക്തി എതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുക? സ്വർണപാത്രത്തിലല്ല, മൺപാത്രത്തിൽ. മൺപാത്രം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ഏർത്തൻ വെസൽ എപ്പോഴും വേണമെങ്കിലും പൊട്ടാം. സ്വർണ്ണമാണ് പൊട്ടത്തില്ല. ഏർത്തനാവുമ്പോൾ മൺപാത്രം എന്നല്ല പറയുന്നത്. ഏർത്തൻ വെസൽ എപ്പോഴും വേണമെങ്കിലും പൊട്ടാം, പക്ഷെ പൊട്ടുന്നില്ല. കാര്യം എന്താ? അതിൽ സന്തോഷിക്കാത്തത്. ദ പവർ ഈസ് നൗ പ്ലേസ്ഡ് ഇൻ ദ ഏർത്തൻ വെസൽ. ദൈവത്തിന്റെ ശക്തി എവിടെ വെച്ചിരിക്കണം? മൺകൂടാരത്തിൽ, സ്വർണപാത്രത്തിലല്ല. സ്വർണവും പൊട്ടത്തില്ല, മണ്ണാകുമ്പോൾ എപ്പോഴും വേണേലും പൊട്ടും. പക്ഷെ ഇവിടെ പൊട്ടാത്ത എന്താണ്? അതിൽ സന്തോഷിക്കാത്ത. സോ ദിസ് ഈസ് ദ വേർഡ് ദാറ്റ് ഐ എം ഷെയറിംഗ് വിത്ത് യു. വെൻ യു റിജോയ്സ് ഇൻ യുവർ സഫറിങ് യു വിൽ ഗെറ്റ് ഡെലിവറൻസ്. നിങ്ങൾ നിങ്ങളുടെ കഷ്ടതയിൽ സന്തോഷിക്കുമ്പോൾ നിങ്ങൾക്ക് വിടുതൽ കിട്ടും. എവറി ഡേ ഐ ആം ഹീൽഡ്, ഐ ആം ബ്ലെസ്ഡ്. എല്ലാ ദിവസവും ഞാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാര്യം എന്ത്? മോർ ആൻഡ് മോർ ക്രോസ് കം ടു മീ. ദിവസം തോറും എനിക്ക് കുരിശ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുരിശിനെ കണ്ടല്ല, എടുത്ത് തള്ളിക്കളയല്ലേ, ഇതിനെല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വി ക്യാൻ സ്റ്റാൻഡ് അപ്പ് ആൻഡ് പ്രേ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.